നീല ട്രോളി ബാഗും കമ്പിളിപ്പുതപ്പും നനയ്ക്കാത്ത വസ്ത്രങ്ങളുമൊക്കെ വെച്ച് പ്രതിരോധ കോട്ട തീർക്കാൻ നോക്കുന്ന പാലക്കാട്ടെ കോൺഗ്രസുകാരോടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കാത്ത ആ സ്ഥലത്ത് എന്തിനാണ് വസ്ത്രവും കൊണ്ടുവന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലില്ലാത്ത വസ്ത്രം എങ്ങനെ പുറത്തു നിന്നും വന്നു? അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നത് ആ നീല ട്രോളി ബാഗിനുള്ളിൽ വസ്ത്രമാണോ അതോ പണം തന്നെയാണോ എന്ന്. എന്തായാലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുക്കി എന്നത് യാഥാർത്ഥ്യമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തറപ്പിച്ച് പറയുന്നു. താമസിക്കാത്ത സ്ഥലത്ത് എന്തിനാണ് വസ്ത്രം കൊണ്ടുവന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കണം. രാഹുൽ പറയുന്നതൊക്കെ കള്ളമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കള്ളം പറച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ബാഗ് കൊണ്ടുവന്നത് തന്നെ ഒരു കേസിലെ പ്രതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി പ്രതിയായ കോൺഗ്രസിലെ വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണ് ഫെനി. ഇതിനപ്പുറം ഇനി തെളിയിക്കാൻ എന്താണുള്ളതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നു. ഒരു തരത്തിലും കള്ളപ്പണം പിടിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസിന്. അല്ലാതെ തങ്ങളുടെ പക്കൽ കള്ളപ്പണം ഇല്ല, അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നല്ല, കള്ളപ്പണം പിടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ സ്വതന്ത്രമായ ജോലി അവർ തടസ്സപ്പെടുത്തിയത്. ഇടത് പ്രവർത്തകരുടെയും ഇടത് എം എൽ എമാരുടെയും ഒക്കെ മുറികളിലും പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ അവരൊന്നും പോലീസിനെ തടസ്സപ്പെടുത്തിയില്ല. വിവാദം ശുക്രദശയാണെന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സംഭവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ലാഭം ഉണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമായിരുന്നു എന്നാണ്. എന്തായാലും ശുക്രദശ എന്ന കെ പി സി സി അധ്യക്ഷൻ്റെ വാക്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടർക്കുമെതിരായ നല്ലൊരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്. സി പി എം പ്രവർത്തകർ റെയ്ഡ് നടത്തി. സി പി എം പ്രവർത്തകർ പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തിച്ചു. സി പി എം പ്രവർത്തകരാണ് ഈ റെയ്ഡിന് പിന്നിൽ. പോലീസിന് വിവരം നൽകിയത് സി പി എം ആണ് എന്നൊക്കെ വലിയ വയൽ വിളിച്ചു കൂവുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ. പ്രത്യേകിച്ച് വി ഡി സതീശനും എം പിമാരായ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലുമൊക്കെ. ഈ രണ്ട് എം പിമാരുടെയും തട്ടുതകർപ്പൻ പ്രകടനം കഴിഞ്ഞ ദിവസം റെയ്ഡിനിടെ ജനം മുഴുവൻ കണ്ടതുമാണ്. പോലീസിൻ്റെ മണ്ടയിൽ മെക്കിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മേൽ മെക്കിട്ട് കയറിയ രണ്ട് വിശിഷ്ട കോൺഗ്രസ് എം പിമാരുടെ എല്ലാ പ്രകടനങ്ങളും ജനം വിലയിരുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി എം പി രാജേഷാണ് പോലീസിനെ കൊണ്ട് റെയ്ഡ് നടത്തിച്ചത് എന്നിവരെ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന് വ്യക്തം. കാരണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ കള്ളപ്പണ വിവരം ചോർന്നു കിട്ടിയതെന്ന് പലരും രഹസ്യമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്തും കേരള രാഷ്ട്രീയത്തിലും നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ് ഈ പാതിരാ റെയ്ഡ്. ഒരു നീല ട്രോളി ബാഗിനെ കുറിച്ചുള്ള സന്ദേശം പോലീസ് മേധാവിക്ക് എത്തിയതോടെയാണ് പോലീസ് അതിവേഗം കെ പി എം റീജൻസിലേക്ക് എത്തിയത്. ഹോട്ടലിലെ താമസക്കാരുടെ പട്ടിക ശേഖരിച്ച് 12 മുറികളിലായിരുന്നു പരിശോധന. ബുധനാഴ്ച വൈകിട്ട് നീല ട്രോളി ബാഗുമായി കെ എസ് യു സംസ്ഥാന ഭാരവാഹിയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി പ്രതിയായ കേസിലെ പ്രതിയുമായ ഫെനി നയനൻ ഹോട്ടലിലെ ഇടനാഴിയിലെ കടന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ട്രോളി ബാഗിനുള്ളിൽ എന്തായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ട്രോളി ബാഗ് വിവാദം സി പി എമ്മും ബി ജെ പിയും കാര്യമായി വിനിയോഗിക്കുന്നുണ്ട്. ട്രോളി ബാഗ് വിവാദത്തിൽ ഒന്നും മിണ്ടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട്. പകരം പോലീസ് നടത്തിയ റെയ്ഡ് അത് നിയമലംഘനമാണെന്ന് കാട്ടി പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഇതിൻ്റെ പെട്ടിയിലെന്ന് വിശദീകരിക്കുന്നതിന് പകരം പോലീസ് റെയ്ഡിൻ്റെ സമയത്ത് എല്ലാവരും മുറി തുറന്നു കൊടുത്തു. പക്ഷേ ഷാനിമുൾ ഉസ്മാൻ ഒറ്റയ്ക്ക് താമസിച്ചത് കൊണ്ടാണ് മുറി തുറന്നു നൽകാത്തത് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്താണ് ആ ട്രോളി ബാഗിനുള്ളിൽ നിന്ന് വ്യക്തമായി പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ കോൺഗ്രസ് പരമാവധി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തം. എന്തായാലും ഇടത് സ്ഥാനാർത്ഥിയെയും ഇടത് പാർട്ടികളെയുമൊന്നും ഈ വിവാദം ഒട്ടും ഏശിയിട്ടില്ലെന്ന് പാലക്കാട്ടെ രാഷ്ട്രീയ പ്രചരണം വ്യക്തമാക്കുന്നുണ്ട്. സി പി എം സ്ഥാനാർത്ഥി പി സരിൻ വളരെ വ്യക്തമായ ലീഡോടെ പ്രചരണം തുടരുകയാണ്. ബി ജെ പിയുടെ കുഴൽപ്പണ ഇടപാടിനൊപ്പം പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ കള്ളപ്പണ ഇടപാടുകളുമൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയാണ് പി സരിൻ്റെ പ്രചരണയാത്ര തുടർന്നത്.